62-ാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ 3-ാം ദിനമായ ഇന്ന് വേദി 9-ൽ നവഖാലി എന്ന പേരിട്ട ഈ വേദിയിൽ രാവിലെ മുതൽ തന്നെ മാപ്പിളപ്പാട്ട് മത്സരം അരങ്ങ് തകർക്കുകയാണ്. ആദ്യം നടന്നത് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മത്സരമാണ്. അതിനുശേഷം പെൺകുട്ടികളുടെ മത്സരവും ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ മത്സരവും ഇവിടെ നടക്കാനുണ്ട്. മാപ്പിളപ്പാട്ട് മത്സരം വളരെ നിലവാരം പുലർത്തിയതായിരുന്നു. പക്ഷേ ഈ വേദിയെപ്പറ്റി വലിയ പരാതികൾ ഉയർന്നു. മാപ്പിളപ്പാട്ടിൻ്റെ വേദി വേണ്ടത്ര ഗൗരവമുള്ളതായില്ല എന്ന ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ മത്സരം നടക്കുന്ന വേദിയിൽ നമുക്കിന്ന് മീഡിയ വിഷന് 2 പ്രമുഖരെ അതിഥികളായി ലഭിച്ചിരിക്കുന്നു. 2 പേരും മാപ്പിളപ്പാട്ട് രചയിതാക്കളാണ്. 1 ബദറുദ്ദീൻ പാറന്നൂരാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ഇവിടെ കുട്ടികൾ പാടിയിട്ടുണ്ട്. ഇന്നലെ UP വിഭാഗം മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കാണ് 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ചത്. അങ്ങനെയുള്ള പ്രഗത്ഭനായ എഴുത്തുകാരൻ ബദറുദ്ദീൻ പാറന്നൂർ, അതേപോലെ തന്നെ ബഹുമാനിയായ MH വെള്ളുവങ്ങാടാണ്. MH വെള്ളുവങ്ങാടിൻ്റെയും ഗാനം ഇന്നിവിടെ വേദിയിൽ കുട്ടികൾ പാടിയിട്ടുണ്ട്. ഈ 2 കവികളെ നമുക്ക് അതിഥികളെ ലഭിച്ച വലിയ ഒരു ഭാഗ്യമായി ഞങ്ങൾ കാണുകയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കാം. ബദറുമാഷെ, എന്താണ് മാപ്പിളപ്പാട്ട്? ഒരുപാട് പാട്ടുകൾ നിങ്ങൾ എഴുതി, അപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്? വളരെ സന്തോഷം. സ്കൂൾ കലോത്സവ വേദികളിൽ മാത്രമായി ചുരുക്കപ്പെടുന്ന ഒരു ഇനമായി മാപ്പിളപ്പാട്ട് ഒരു കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പ്രമുഖ റിയാലിറ്റി ഷോകളിലടക്കം മാപ്പിളപ്പാട്ടിനെ ജനങ്ങൾ, അതും ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിനെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഉസ്താദ് എൻ്റെ ഗുരു കൂടിയാണ്. ഏതായാലും വളരെ സന്തോഷം. ഇത്തരം വേദികളിൽ തനത് മാപ്പിളപ്പാട്ടുകൾ, മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ തനത് ഭാഷാശൈലിയും അതിൻ്റെ സാഹിത്യ ശൈലിയും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും പ്രാസ നിബന്ധനകളും പാലിക്കപ്പെട്ട് എഴുതപ്പെടുന്ന നല്ല രചനകൾ നല്ല ശബ്ദസൗകുമാര്യതയോടുകൂടി പാടുമ്പോഴാണ് അത് വിജയിക്കുകയും അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുക. അത്തരം പാട്ടുകൾ ഇനിയും പിറക്കട്ടെ. പുതിയ കവികൾ ഉണ്ടാവട്ടെ, പുതിയ എഴുത്തുകാരുണ്ടാവട്ടെ. പഴമയെ പൂർണ്ണമായും തിരസ്കരിക്കാതെ പഴമയുള്ള പാട്ടുകൾ ഇവിടെ ഉണ്ടാവട്ടെ. പാട്ടു പാടുന്ന ഇത്തരം മത്സരങ്ങൾ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അഭിനന്ദിക്കുകയാണ്. മത്സരാർത്ഥികളെ മുഴുവനും, വിജയിച്ചവർക്ക് അപ്പുറം ഇതിനു വേണ്ടി പരിശ്രമിച്ച ഈ മക്കളെയും അവരെ പരിശീലിപ്പിക്കുന്ന പരിശീലകരെയും ഒക്കെ അഭിനന്ദിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. എത്ര പാട്ടുണ്ടാവും? ഏകദേശം 1000-ൽ മാപ്പിളപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ അല്ലാതെ ഉള്ള പാട്ടുകൾ, സാധാ മാപ്പിളപ്പാട്ടുകൾ, പിന്നെ 500-ൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സീറത്തു നബവിയ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലാദത്ത് മുതൽ വഫാത്ത് വരെയുള്ള ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹുനൈൻ യുദ്ധ ചരിത്രത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ബദറുദ്ദീൻ മാഷയുടെ ഗുരു കൂടിയാണ് MH വെള്ളുവങ്ങാട്. അദ്ദേഹം ഒരുപാട് മനോഹരമായ പാട്ടുകൾ എഴുതി. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. മാപ്പിളപ്പാട്ടിനെ പറ്റി പറയാനുള്ളത് ഇവിടെ ഈ വേദിയിൽ കേട്ടവർക്കറിയാം. തനത് മാപ്പിളപ്പാട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ വേദി നല്ലപോലെ സാധിക്കും. 1-ോ 2-ോ പാട്ട് കുട്ടികൾ പാടിയപ്പോൾ എന്തോ ഒന്നായി എന്നല്ലാതെ ഇവിടെ ആരംഭിച്ച എല്ലാ പാട്ടും തനത് മാപ്പിളപ്പാട്ടുകളാണ്. ട്രഡീഷണൽ പാട്ടിൻ്റെ എല്ലാ വിശേഷണവും ഒത്ത ഒരുപാട് പാട്ട്. കൂടുതലും പാടിയത് നമ്മുടെ ബദറുദ്ദീൻ മാഷ്, അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ ഇവിടെ കേട്ടത്. നമ്മുടെ പാട്ട് വളരെ കുറച്ച് 1-2 പാട്ടുകളാണെന്ന് തോന്നുന്നു ഇവിടെ ആലപിക്കുകയുണ്ടായി. വളരെ സന്തോഷം ആ പാട്ടുകൾ കേട്ടപ്പോൾ. അതിൽ കൊടുത്ത ഉൾക്കമ്പികൾ, അതൊന്നും ശരിക്കും പാട്ടുകാർ അല്ലെങ്കിൽ എഴുത്തുകാർ കവികൾ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പലർക്കും സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ചില വിഷമം പുറത്ത് കേൾക്കാറുണ്ടെങ്കിലും ഇത് പഠിച്ചു വരികയാണ് വേണ്ടത്. മാപ്പിളപ്പാട്ട് എഴുതാൻ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് വൈദ്യരുടെയും മറ്റുമൊക്കെ ചുവടൊപ്പിച്ചുള്ള ആ മാപ്പിളപ്പാട്ടിൻ്റെ മാപ്പിള സാഹിത്യമുള്ള പാട്ട് ഇതാണ് എഴുതേണ്ടത്. ഇതെഴുതാൻ സാധിക്കാത്തവർ ഇതിന് കൊഞ്ഞണം കുത്തുന്നേ കാണാം. പക്ഷേ ഇത്തരം വേദികൾ കാണുമ്പോൾ അവർക്ക് സഹിക്കുകയല്ലാതെ മറ്റൊന്നും മാറുകയില്ല. നല്ല തനത് മാപ്പിളപ്പാട്ടുകൾ ജഡ്ജസിൻ്റെ മുമ്പിൽ വന്ന് കാണാതെ അവതരിപ്പിച്ച കുട്ടികളെ വല്ലാതെ പുകഴ്ത്താനാണ് തോന്നുന്നത്, വാനോളം പുകഴ്ത്തണം. മുസ്ലിം കുട്ടികൾ മാത്രമല്ല, ആ മുസ്ലിം കുട്ടികൾ പോലും നല്ല മഹ്റജിലും മറ്റും അത് പഠിച്ചെടുക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോകുന്നു എന്നത് മാപ്പിളപ്പാട്ടിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന, മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ഘടകമാണ്. ഒരു ഭാഗത്ത് ഒരു ന്യൂനപക്ഷമെങ്കിലും മാപ്പിളപ്പാട്ട് ഇത് ശരിയല്ല, ഇങ്ങനെയല്ല മാപ്പിളപ്പാട്ട്, തോന്നുന്നത് തോന്നും പോലെ എഴുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പണം ചെലവാക്കി പല മന്ത്രിമാരെയും മറ്റൊക്കെ സമീപിച്ച് പല റിലീസും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും പരിപാടി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക തലങ്ങളിൽ വരുമ്പോൾ
മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് തന്നെയാണ് എന്ന് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു തരമാണ്, ഒരു സന്തോഷമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതാണ് പലവട്ടം പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് ബദറുദ്ദീൻ മാഷയുടെ പാട്ടാണ് ഒരുപാട് കേട്ടത്. ഇങ്ങനെയുള്ള വളർന്നു വരുന്ന ആളുകളെ തളർത്താൻ ശ്രമിച്ചാൽ കലാലോകം അതിന് സമ്മതിക്കുന്നില്ല എന്ന് ഇത് ഈ പരിപാടികളൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പുതിയ ചർച്ച നടക്കുകയാണ്, പുതിയ ചർച്ച പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ. ഈ കമ്പി കഴുത്ത്, വാൽക്കമ്പി, വാലും വൽക്കമ്പി, ഇങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും അതിൻ്റെ രചനാ ശൈലികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ മാപ്പിളപ്പാട്ട് പലർക്കും മനസ്സിലാവാത്ത ഭാഷയിലാണ്, അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗ രംഗത്തുണ്ട്. അപ്പോൾ എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? മാപ്പിളപ്പാട്ട് എന്താണ് എന്ന് വ്യക്തമായ ധാരണയില്ലാത്തവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. കാരണം വൈദ്യരുടെ കാലഘട്ടത്തിലും ശുദ്ധമായ മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. ശുദ്ധമായ മലയാളത്തിൽ എഴുതപ്പെട്ട രചനകൾ വൈദ്യരുടേത് തന്നെയുണ്ട്. എന്നിട്ടും വൈദ്യർ പോലുള്ള പിന്നെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള കവികൾ അത്തരത്തിലൊരു പാട്ടുകളുടെ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് മാപ്പിളപ്പാട്ട് എന്നുള്ള അറബി മലയാള സാഹിത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വഴിയാണത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നവർ അത് മനസ്സിലാക്കാനുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സങ്കേതങ്ങളിൽ പോയി അത് മനസ്സിലാക്കുകയും എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് പിന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ എനിക്കറിയാത്തതിനെ ഞാൻ അതിൻ്റെ ശത്രുവായി മാറുന്നതിനെ തീർച്ചയായിട്ടും നമ്മൾ അതിനെ വിമർശിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ നിയമങ്ങൾ കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്പക്കമ്പി, ചിറ്റെഴുത്ത്, മുതുനൂൽ പാരമ്പര്യത്തിൽ എഴുതപ്പെടുന്ന ഉസ്താദൊക്കെ അത് വളരെ വിശദമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ. മുതുനൂൽ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലെ പഴയ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട ഒരു പാരമ്പര്യ ശൈലിയുണ്ട്. ആ ശൈലിയിൽ എഴുതപ്പെട്ട അറബി മലയാള സാഹിത്യത്തിലുള്ള ഇത്തരം കവിതകൾ, ഇതൊരു കവിതയാണ്, വൃത്തനിബദ്ധമായിട്ട് എഴുതപ്പെടാനുള്ള സംഗതിയാണ്. ഇപ്പം വൃത്തം വേണ്ട, കമ്പി വേണ്ട, കഴുത്ത് വേണ്ട, അതിന് കൊടക്കമ്പി, ആക്രി ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ മറ്റു പലതരത്തിലും വ്യാഖ്യാനിക്കുകയും ഈ ഇത്തരം എഴുതുന്നവരെയും അതുപോലെ തന്നെ ഇത് പാടുന്നവരെയും ഒക്കെ നിരുത്സാഹപ്പെടുത്തുവാനുള്ള വളരെ ഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ ഇത് പിന്നെ ഇതിനെ കൊണ്ടു നടക്കുന്നവർ എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ട്. അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഉന്നതനായ ദൈവം അതൊക്കെ വളരെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മാപ്പിളപ്പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന എല്ലാവരും, അത് ജാതി മത ഭേദമന്യേ, എല്ലാവരും അതിനെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും അത് പഠിച്ച് പാടുകയും ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പാട്ട് തന്നെ ആവണമെന്നോ ഉസ്താദിൻ്റെ പാട്ട് തന്നെ ആവണമെന്നോ ആഗ്രഹം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഈ ഭാഷ, സംസ്കൃതി, ഈ അറബി മലയാള സാഹിത്യ സംസ്കാരം ഇവിടെ നിലനിന്ന് കാണുവാൻ ഈ ഒരു വേദി മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അല്ലേ ഉസ്താദേ? അപ്പോൾ ഈ ഒരു വേദിയിൽ എങ്കിലും ഇത് നിലനിൽക്കട്ടെ എന്ന് പറയുന്നതിനപ്പുറം ഇത് മറ്റു വേദികളിൽ കൂടി, മറ്റു വേദികളിലുള്ള ശരിയായ അല്ല സാധാ ശുദ്ധ മലയാള പാട്ടുകൾ മതി എന്ന് പറയുന്നിടത്ത് നമ്മൾക്ക് അതിന് യോജിക്കാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. ഇവിടെ നടന്ന പാട്ടുകളെല്ലാം എം എച്ച് കേട്ടല്ലോ, അപ്പോൾ എന്താണ് ഇപ്പോൾ കുട്ടികളെ പാട്ടിനെ കുറിച്ച് അഭിപ്രായം? പാട്ടുകൾ വളരെ നല്ല രീതിയിൽ മാപ്പിളപ്പാട്ടിൻ്റെ തനത് രീതിയിൽ അതിൻ്റെ എഴുതപ്പെട്ടതുപോലെ അതിൻ്റെ ഉൾക്കമ്പിയും ചിറ്റെഴുത്തും വേണ്ടതുപോലെ പഠിപ്പിക്കാൻ പറ്റിയ ആളുകൾ ഇവരുടെ പിന്നിലുണ്ട് എന്നതാണ് നമുക്ക് വല്ലാത്ത സന്തോഷം. പിന്നെ കമ്പി കഴുത്ത് വാൽക്കമ്പി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ അങ്ങനെയൊന്നും മുമ്പില്ല എന്ന് പറയുന്നില്ല. നിയമങ്ങളുണ്ട് ഇതിന്, അങ്ങനെ നിയമങ്ങളുണ്ട്, അത് വേണ്ടെന്നാണ് പറയുന്നത്. അതായത് ഏതൊരു ലോകം പുറന്തള്ളൂലേ, നിയമങ്ങൾ അതിനുണ്ട് എന്ന് സമ്മതിക്കുകയും അത് വേണ്ടെന്ന് പറഞ്ഞാൽ പണ്ടേ ചൊല്ലുണ്ട്, മാഷ് പറഞ്ഞ പോലെ അന്നാസു അഴുതാവുമോ ജഹീലു, ചില മനുഷ്യന്മാർ അവർക്ക് അറിയാത്തതിൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ എങ്ങനെ ശ്രമിച്ചിട്ടും ആയിരം ശ്രമം കൊണ്ടും ഇതുപോലെ പാട്ട് എഴുതാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ശത്രുവായി അവർ പരിണമിച്ചു, പാവം എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും വളരെ നല്ല ഒരു അഭിപ്രായമാണ് രണ്ട് കവികളും നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മീഡിയ വിഷൻ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച രണ്ടു പേർക്കും, ബദറുദ്ദീൻ മാഷിക്കും എം എച്ചിനും പ്രത്യേകം നന്ദിയാണ്.